പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗാൽവാനിക് സെൽ അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് സെൽ ഇവകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളായി നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനെ തൊട്ടു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് കോളറോഷ്യസ് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഞാൻ പറഞ്ഞു അല്ല പറയാറുണ്ട് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണണം, കേൾക്കണം, പഠിക്കണം. ഇത് ഒരുമിച്ച് കിട്ടാൻ എൻ്റെ ചാനൽ യൂട്യൂബിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചാനലിന്റെ പേര് വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുകളിലായിട്ട് വീഡിയോസ് പ്ലേലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ആ പ്ലേലിസ്റ്റ് എന്ന് നോക്കിയാൽ എല്ലാ വീഡിയോയും ഇലക്ട്രോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോസ്, സൊല്യൂഷനുമായി ബന്ധപ്പെട്ട റിവിഷൻ അടക്കമുള്ളത്, ഇതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ചാപ്റ്റർ ആയ സോളിഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട റിവിഷൻ അടക്കമുള്ള മുഴുവൻ വീഡിയോസ് ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോ അതൊക്കെ നിങ്ങൾ കാണുക, സംശയങ്ങൾ ചോദിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കമന്റ് ഞാൻ ഇതിനും ഓഫ് ആക്കിയിട്ടാണ് ഇടുന്നത്. അതിന് കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കേൾക്കാത്തവർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു, വളരെ വൃത്തികെട്ട കമന്റുകൾ വന്നതുകൊണ്ട് ഒരുപക്ഷെ കുട്ടികളൊക്കെ അത് നെഗറ്റീവായി ബാധിക്കാൻ കാരണമാകുമെന്ന് പേടിച്ചിട്ടോ കമന്റുകളില്ല. എന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, ആ നമ്പർ നോക്കിയിട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് വാട്സപ്പിലൂടെ. ഓക്കെ, ഇന്ന് നമ്മൾ തികച്ചും ഒരു വെറൈറ്റി ഭാഗമായ ബാറ്ററിയെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാറ്ററി എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാവും അല്ലെ? ബാറ്ററി അല്ലെങ്കിൽ നമുക്കറിയാം, ബാറ്ററി എന്ന് പറഞ്ഞാൽ മിനിമം രണ്ട് ഗാൽവനിക്സ് അല്ലെങ്കിലും വേണം. ഓക്കെ, ബാറ്ററി നമുക്കറിയുന്ന ടൈപ്പുകളുണ്ട്, ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികളുണ്ട്, പറ്റാത്തതുണ്ട്. ഇവകൾക്കൊക്കെ ഓരോ പേരുകളും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, തുടങ്ങാം. അപ്പൊ ബാറ്ററീസിനെ കുറിച്ച് വിശദമായിട്ട് ചർച്ച. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബാറ്ററി എന്ന സെക്ഷന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പെൻസിൽ ബാറ്ററികൾ കണ്ടിട്ടില്ലേ, അതുപോലെ വീട്ടില് ഇൻവെർട്ടർ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതില് അല്ലെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, അത് വേറൊരു ബാറ്ററിയാണ്. മറ്റൊന്ന് ടോർച്ചുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, ഇതിലൊക്കെ പിന്നില് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. അവിടെയൊക്കെ ഒരു ആനോഡുണ്ട്, ഒരു കേതോഡുണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ആനോഡിൽ ഒരു റിയാക്ഷൻ ഉണ്ട്, കേതോഡിൽ വേറൊരു റിയാക്ഷൻ ഉണ്ട്, ടോട്ടൽ റിയാക്ഷൻ ഉണ്ട്, അതിനൊരു വോൾട്ട് ഉണ്ട്. ഇപ്പൊ പെൻസിൽ ബാറ്ററി വോൾട്ടേജ് എത്ര? 1.5 വോൾട്ട് അല്ലേ? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ കാണാത്തൊരു സാധനം ആനോഡാണെന്ന് പഠിക്കുന്നു. ഇപ്പൊ ഒരു പെൻസിൽ ബാറ്ററി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാച്ചിൽ ആ ബട്ടൺ ബാറ്ററി പറയുകയാണെങ്കിൽ, അതിലൊരു ആനോഡ് ഉണ്ട്, അത് ബൈഹേർട്ട് ചെയ്തേ പറ്റൂ. അപ്പോഴേ ഞാൻ ഇവിടെ കുറച്ച് റിയാക്ഷൻസ് കാണിക്കും, ആ റിയാക്ഷൻസ് നിങ്ങൾ പറ്റുന്നവരൊക്കെ അതുപോലെ ബൈഹേർട്ട് ചെയ്യുക. ഈ സംഭവങ്ങൾ ബൈഹേർട്ട് ചെയ്തിട്ട് എന്റെ വക ഞാനൊരു സിമ്പിൾ റിയാക്ഷനും കൊടുക്കുന്നുണ്ട്, അത് എന്റെ വകയാണ്. ഒരു രക്ഷയില്ല, ഈ ഒറിജിനൽ റിയാക്ഷൻസ് പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾ ഞാൻ കൊടുത്ത സിമ്പിൾ റിയാക്ഷനെങ്കിലും എഴുതി പഠിക്കണം. പൊതുവെ ഈ ഭാഗം ടഫായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ രൂപത്തിൽ എഴുതിയ ഞങ്ങൾ മാർക്ക് കൊടുക്കാറുണ്ട് വാല്യുവേഷന്. ഓക്കെ, ബാറ്ററി അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സെൽ അല്ലേ? എന്താ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ഗാൽവാനിക് സെൽ ആർ കോൾഡ് ബാറ്ററീസ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ഗാൽവാനിക് സെല്ലിന്റെ കോമ്പിനേഷന്. സാധാരണ രണ്ട് ടൈപ്പ് ബാറ്ററി നമുക്ക് ഫേമസ് ആണ്, ഏതൊക്കെ? ചാർജ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തതുണ്ട്. ഇങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുന്നവയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ചാർജ് ചെയ്യാൻ പറ്റുന്നവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സെൽ. പറ്റാത്തവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സെൽ. അപ്പോ പ്രൈമറി എന്നാണ് ഓർത്താൽ തന്നെ ഒന്ന് എന്നുള്ളൊരു മീനിങ് ഇല്ലേ? അപ്പൊ തൽക്കാലം എന്താ, ഒരു പണിക്കേ പറ്റുള്ളൂ, അതായത് ഡിസ്ചാർജ് മാത്രമേ നടക്കുള്ളൂ, തിരിച്ച് റീചാർജ് പറ്റൂല. റീചാർജ് ആകുമ്പോൾ രണ്ട് പണിയായി. പക്ഷെ സെക്കൻഡറി എന്ന് പറഞ്ഞാലോ ആ രണ്ട് വരുന്നുണ്ട്, ചാർജ് ചെയ്യാനും പറ്റും, റീചാർജ് ചെയ്യാനും പറ്റും. ചാർജ് ചെയ്യുമ്പോൾ ആ ബാറ്ററികൾക്കുള്ളിൽ ഒരു ആനോഡ് ഒരു കേതോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഓക്സിഡേഷൻ, ഒരു റിഡക്ഷൻ, ഒരു റിഡോക്സ് റിയാക്ഷൻ ഉണ്ടാകും അല്ലെ? മറിച്ച് തിരിച്ച് റീചാർജ് ചെയ്യുമ്പോൾ അതേ ആനോഡാവൂല കേതോഡ്, ആനോഡാവൂല തിരിച്ച്. ഉദാഹരണമായിട്ട് റീചാർജ് ചെയ്യുമ്പോൾ ഉള്ള ആനോഡ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കേതോഡായി മാറും. കാരണം എന്താ, റീചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ടിൽ കുത്തിയിട്ടല്ലേ നമ്മള് സാധാരണ, പിന്നെ പ്ലഗിൽ കുത്തിയിട്ടല്ലേ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കലായല്ലേ സ്റ്റോർ ചെയ്യുന്നത്. റീചാർജില് ഡിസ്ചാർജിലോ
ചോറ് ചെയ്ത കെമിക്കല് എന്തായി പോകുന്ന എന്തായി പോകുന്ന ഇലക്ട്രിക്കലായി മാറുന്നു. രണ്ടും ഓപ്പോസിറ്റ് പ്രോസസ് ആയതുകൊണ്ട് റീചാർജിൽ ആനോഡ് കേതോട് ഡിസ്ചാർജ് തലതിരിയും, അല്ലെങ്കിൽ ഡിസ്ചാർജിൽ ആനോഡ് കേതോട് റീചാർജിൽ തലതിരിയും. ഏതിൽ? സെക്കൻഡറിയിൽ. എനിവേ ഈ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ ആൾറെഡി പറഞ്ഞു വീഡിയോയില്, ദെൻ നല്ല ബുദ്ധിമുട്ടുള്ള സെക്ഷനാണ്. എന്റെ വകയും ടെക്സ്റ്റ് ബുക്കിലുള്ള ഒറിജിനും കെമിക്കൽ റിയാക്ഷൻസ് ആനോഡ് കേതോട് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നവർ ഒറിജിനൽ പഠിക്കാം, അല്ലാത്തവർ ഇത് തട്ടരുത്. ദയവ് ചെയ്ത് ഈ സിമ്പിളായ റിയാക്ഷൻ എങ്കിലും പഠിക്കണം. ഇക്കൂട്ടത്തിൽ നമ്മളെ ആ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള സെല്ലുകളുടെ ഡിഫറൻസുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് ഇതിൽ ഏറ്റവും സിമ്പിളും, അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. ഏറ്റവും സിമ്പിൾ അതാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ അതാ ചോദിക്കുക എന്നൊരു സമാധാനം നമുക്കുണ്ട്. അപ്പൊ എന്താ ബാറ്ററി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് വൺ ഓർ മോർ ഗാൽവാനിക് സെൽ കണക്ടഡ് ഇൻ സീരീസ്. ദേർ ആർ ടു ടൈപ്പ് ഓഫ് കൊമേർഷ്യൽ സെൽ ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി ആൻഡ് മറ്റൊന്ന് സെക്കൻഡറി. എന്താ പ്രൈമറിന്റെ പ്രത്യേകത? റീചാർജ് ചെയ്യാൻ പറ്റൂല. റീചാർജ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ എത്ര നടക്കും? ഒരു തവണയെ നടക്കുള്ളൂ. എപ്പോ? ഡിസ്ചാർജിൽ മാത്രം. പക്ഷെ സെക്കൻഡറി എന്ന് പറഞ്ഞാലോ റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. പ്രൈമറി ഉപയോഗിക്കാൻ പറ്റൂല, അത് ജീവൻ പോകും, ഡെഡ് ആകും കുറച്ച് കഴിഞ്ഞാല്. റീചാർജ് ചെയ്യാൻ പറ്റുന്നത് ഒരിക്കൽ ചാർജിങ്ങിൽ, അല്ലെങ്കിൽ റീചാർജ് ഉണ്ടോന്നല്ലേ, ചാർജ് ചെയ്യാന്ന് റീചാർജ് ചെയ്യാനോ എന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഒരു ആനോഡ് കേതോട്, അപ്പോ ഓക്സിഡേഷൻ റിഡക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ഉണ്ടാവും. തിരിച്ച് കത്തിക്കുമ്പോൾ അവിടെ ഒരു റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ റിഡോക്സ് റിയാക്ഷൻ ഒന്നിൽ കൂടുതൽ നടക്കും. ചാർജ് ചെയ്യുമ്പോൾ, റീചാർജ് ചെയ്യുമ്പോൾ, വീണ്ടും ചാർജ്, വീണ്ടും റീചാർജ്. ഓക്കെ, അതുകൊണ്ട് ഡിഫറൻസ് ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ പ്രൈമറിയുടെ പ്രത്യേകത റിഡോക്സ് റിയാക്ഷൻ ഒക്കെ വൺസ്, മറ്റേതാണെങ്കിലോ മോർ ദാൻ വൺസ്. ഇവിടെ ബിക്കം ഡെഡ് ആഫ്റ്റർ യൂസ്. സെക്കൻഡറി ആണെങ്കിലോ ക്യാൻ യൂസ് ഇറ്റ് അഗെയിൻ, സോറി, ക്യാൻ ബി റീചാർജ്ഡ്. മറ്റേതോ കനോട്ട് റീചാർജ്. ഇവിടെ എന്താ? ക്യാൻ ബി യൂസ് അഗെയിൻ ആൻഡ് അഗെയിൻ. ദെൻ ഉദാഹരണമാണ് ഇതിന് പ്രൈമറിക്ക് ഡ്രൈ സെൽ ആൻഡ് മെർക്കുറി സെൽ. ഡ്രൈ സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് പെൻസില് ബാറ്ററി അല്ലേ, അത് ശരിക്ക് ഡ്രൈ സെൽ എന്ന് പറഞ്ഞാല് പണ്ട് റേഡിയോകളിൽ ഉപയോഗിക്കുന്ന ഒരു കട്ടിയുള്ള ബാറ്ററി ഉണ്ട്, അത് കണ്ടിനും അറിയില്ല, ഒരു നിപ്പോന്റെ കട്ടിയുള്ള ഈ പണ്ടത്തെ റേഡിയോ അല്ലേ, ബാറ്ററിക്ക് വർക്ക് ചെയ്യുന്ന വലിയ ഈ പെട്ടിക്കടയിലൊക്കെ കാണും നിങ്ങള്, ഈ തട്ടുകടയിലൊക്കെ പ്രായം ചെന്ന ആളുകളാണ് പ്രത്യേകിച്ച് അതിപ്പോ കേൾക്കാറ്. പൊതുവൊരു ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ തലയിച്ചാരും കേൾക്കുന്നത് എന്നെ പ്രശ്നമാക്കണ്ടേ. ഏതായാലും അതാണ് ഒരു ഒറിജിനൽ ഡ്രൈ സെൽ. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിക്കോ അത് പെൻസിൽ ബാറ്ററി ആണ്. അങ്ങനെ കാണാത്തവർക്ക് ഇപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ മെർക്കുറി സെല്ലാണ് നമ്മളെ വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന സെല്ലാണ്. സെക്കൻഡറിക്ക് എക്സാമ്പിൾ ഒക്കെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ്, നമ്മളെ ബ്രൈറ്റ് ലൈറ്റ് ഇങ്ങനത്തെ ടോർച്ചുകളൊക്കെ അല്ലേ, ആദ്യത്തെ ബാറ്ററി ഒക്കെ കൂടി നോക്ക്. ചിലത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ് വീട്ടിലെ ഇൻവെർട്ടറിലും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ. ഓട്ടോമൊബൈൽ ആണ് എന്താ, ഓട്ടോറിക്ഷയിൽ മൊബൈൽ അല്ലല്ലോ, പകരം എന്താ, ഓട്ടോമൊബൈലും വാഹനങ്ങള്. വാഹനങ്ങളിൽ ഇപ്പൊ ഫോർ വീലർ വാഹനങ്ങളിലൊക്കെ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെള്ളം ഇങ്ങനെ ഒഴിക്കൂലേ, നമ്മള് ബാറ്ററി വെള്ളം എന്നൊക്കെ പറയും, അത് ഒഴിക്കുന്ന സാധനം ഇൻവെർട്ടറിലും അതുപോലെ ഓട്ടോമൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ലെഡ് സ്റ്റോറേജ്. നിക്കൽ കാഡ്മിയാണ് ഞാൻ പറഞ്ഞ ടോർച്ചിൽ ഉപയോഗിക്കുന്ന സാധനം, റീചാർജബിൾ ആയ ടോർച്ചിലൊക്കെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം. അപ്പോ ഇത്രയാണ് പ്രൈമറി സെക്കൻഡറി ഡിഫറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡിഫറൻസ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഫറൻസ് ചെയ്തുമ്പോൾ ഒന്ന് റിഡോക്സ് റിയാക്ഷന്റെ പോയിന്റ് എഴുതണം, മറ്റൊന്ന് റീചാർജ് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്ന് എഴുതണം, മറ്റൊന്ന് എക്സാമ്പിളും നിങ്ങൾ എഴുതണം. രണ്ട് എക്സാമ്പിൾ എഴുതിയിട്ട് ഒന്നെങ്കിലും, പിന്നെ നിങ്ങൾ നാലാമത്തെ വേണമെങ്കിൽ ഒത്തിരിക്കും. അപ്പൊ മൂന്ന് ഡിഫറൻസ് എന്താണ് പഠിക്കണം. ഇനി നമ്മൾ ലക്ഷ്യം എന്താ പറയുക, ഇത് ഓരോന്നും ഈ നാല് സെല്ലും എടുത്ത് പഠിക്കും. ഏതാ? നാലെണ്ണം പ്രൈമറി രണ്ട്, സെക്കൻഡറി രണ്ട്. ഓരോന്നിലെ ആനോഡ് കേതോട്, ആനോഡിലെ റിയാക്ഷൻ ഓക്സിഡേഷൻ, കേതോടെ റിയാക്ഷൻ റിഡക്ഷൻ, അതും അതിലെ റിയാക്ഷൻ എഴുതി പഠിക്കുക. കുറച്ച് റിസ്ക്, ബഹിർട്ട് ചെയ്യല്ല, രക്ഷയല്ല. എന്നാലും ഞാൻ സിമ്പിൾ ആയിട്ട് എന്റെ വക കാണിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വക പഠിക്കണമെങ്കിൽ അത് പഠിക്കുക, അല്ല ഒറിജിനൽ പഠിക്കണമെങ്കിൽ കഴിവുള്ളവർ എങ്ങനെ പഠിക്കുക. തുടങ്ങലേ ആദ്യത് സെല്ല ഡ്രൈ സെല്ല്. ഡ്രൈ സെല്ലിന്റെ മറ്റൊരു പേരുണ്ട് ഫിസിക്സിൽ കേൾക്കും, ലെക്ലാൻഷി ഷെൽ എന്നാണ് ഞാൻ വായിക്കാറ്. ലെക്ലാൻഷി എന്ന് വായിക്കണം, എങ്ങനെ വായിച്ചോ, ലെക്ലാൻഷി എന്നാണ് അതിന്റെ ഒരു ഒറിജിനൽ പ്രൊണൗസിയേഷൻ. ഓക്കെ, ഈ ലെക്ലാൻഷി ഷെല്ലിന്റെ പിന്നെ ലെക്ലാൻഷി സെല്ലിന്റെ ചിത്രം ഒന്ന് ഞാൻ കാണിക്കാം. ഇതെന്താ നിങ്ങൾ സെൻട്രലിൽ കണ്ട നിങ്ങൾ കാർബൺ റോഡ് എന്നുള്ളത്, അതായത് ഞാൻ ആ പറഞ്ഞ ബാറ്ററി, നമ്മളെ ഈ എന്താ പറയാ റേഡിയോയിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി നിങ്ങൾ ആരെയും കണ്ടുക്കണമെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യും. അതിന് ഏറ്റവും മുകളിൽ ആ ബാറ്ററിയുടെ ഏറ്റവും മുകളിൽ ഒരു കവർ ഉണ്ടാവും, കമ്പനിയുടെ പേര്, അത് പൊളിക്കുക. പൊളിച്ചാൽ നമ്മളെ വോളോ ബ്രിക്സിന്റെ ഒക്കെ കളറുള്ള ഒരു കട്ടിയുള്ള ഒരു സാധനം ഉണ്ടാവും, ഒരു ചുമര, ഒരു സാധനം ഉണ്ടാവും, അത് സിങ്ക് ആണ്, സിങ്ക് റോഡാണ്, അതാണ് അവിടെ ആനോട്. വീണ്ടും കുത്തി പൊടിക്കാനുള്ള ഉറപ്പുണ്ടാവും. അപ്പൊ കുത്തി പൊട്ടിക്കണം. പൊട്ടിക്കുമ്പോൾ ഉപ്പിനെ പോലത്തെ ഒരു വെളുത്ത പൊടി വരും. ആ വെളുത്ത പൊടി ആണ് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും. വീണ്ടും കുത്തി പൊടിക്കുക. വീണ്ടും കുത്തി പൊടിച്ചുമ്പോൾ ഒരു കറുത്ത പൊടി കാണും, അതാണ് മാംഗനീസ് ഡയോക്സൈഡ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമത്, മാംഗനീസ് ഡയോക്സൈഡ്, കാർബൺ ബ്ലാക്ക്, അമോണിയം ക്ലോറൈഡ് പേസ്റ്റ് പറഞ്ഞാല് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ആണ്. ആ കറുത്ത പൊടിയും കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ദണ്ട് കാണാം, റോഡ് കാണാം, അതാണ് ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ. അതാണ് അതിലെ മെയിൻ എന്ത്
ഖേദോടായി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ചിത്രം ഞാനൊന്ന് പറഞ്ഞോളൂ കേട്ടോ. പക്ഷെ ചിത്രം അല്ല ഇമ്പോർട്ടൻസ്, അതിന്റെ റിയാക്ഷനാ. അപ്പോ ട്രൈസെല്ലാം എവിടെ ഉപയോഗിക്കുന്നത്? സിമ്പിൾ ആയിട്ട് ട്രൈസെല്ല് കാൽക്കുലേറ്ററില്, അതുപോലെ റേഡിയോയിൽ നോക്കി ചെയ്ത. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത രണ്ട് യൂസ് ഞാൻ കാണിക്കുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ക്ലോക്ക്. ഓക്കെ, യൂസ് പഠിച്ചു. ഓക്കെ, ഏറ്റവും എളുപ്പം യൂസ് ആണ്. ബാക്കി റിയാക്ഷൻസ് കുറച്ച് ടഫാ. ഇനി ആരാനോട്? സിങ്ക് കണ്ടെയ്നർ. അപ്പോ ആരൊക്കെ അതോട്? കാർബൺ റോഡ് ശരി, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റോഡ്. ശരിക്കും ആ ഗ്രാഫൈറ്റിന്റെ കൂടെ കറുത്ത MnO2 പൊടിയും കൂടി ഉണ്ട്. നമ്മൾ എന്തായിട്ട് MnO2 കൂടി ഉണ്ട്, കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഗ്രാഫൈറ്റ് ചെയ്താലും തെറ്റിവിടില്ല, കാരണം ചിത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ കാർബൺ റോഡ് കാഥോഡ് എന്നല്ലേ ഉള്ളത്. കാരണം ഈ റിയാക്ഷൻ വരുമ്പോ MnO2 കാഥോഡിൽ വരുന്നുണ്ട്. അപ്പൊ എടുന്ന് എന്നുള്ള ഒരു സംശയം വരുമ്പോ ആ സംശയത്തിന് ആൻസർ ഞാൻ പറഞ്ഞതാണ്, കാഥോഡ് ആയിട്ട് കാർബൺ എന്ന ഗ്രാഫൈറ്റും MnO2 ഉപയോഗിക്കാറുണ്ട്. ദെൻ ഇനി റിയാക്ഷൻ നോക്കുക ആനോട്. അത് സിമ്പിൾ ആല്ലേ, കാരണം ആനോട് സിങ്ക് ആണെങ്കിൽ റിയാക്ഷൻ എന്താ? ആനോളുടെ റിയാക്ഷൻ ഓക്സിഡേഷൻ, സിങ്ക് ഗിവ്സ് Zn2++2 ഇലക്ട്രോൺ. അടുത്തത് ശ്രദ്ധിച്ചോളൂ, എന്താ കാഥോഡിലെ റിയാക്ഷൻ? ചെറിയൊരു റിയാക്ഷൻ അല്ലേ. അതായത് MnO2+2NH4+2 ഇലക്ട്രോൺ ഗിവ്സ് 2MnOOH+2NH3. ഇതാണ് ഒറിജിനൽ കാഥോഡ്. ഇത് ബൈഹേർട്ട് ചെയ്യ, കാരണം കുറച്ച് കോംപ്ലക്സ് ആണ്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അത് സംശയമൊന്നുമില്ല. അപ്പൊ ഇത് ബുദ്ധിമുട്ടില്ല, എങ്ങനെ സാർ ഇത് പഠിക്കുക? MnO2 എഴുന്ന വന്ന് ഇതൊക്കെ ആ ചിത്രത്തിലുണ്ട്. ഈ MnO2 എന്തായി മാറാണ്? MnOOH ആയി മാറാണ്. ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു സിമ്പിൾ കാഥോഡ് റിയാക്ഷൻ പറഞ്ഞുതരാം, അത് എഴുതിയ മാർക്ക് കിട്ടുമോ എന്നാണ് ഡൗട്ട്. പൊതുവെ എല്ലാവരും കൊടുക്കാറുണ്ട്. ഞാനെങ്കിലും റെയർ കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ആ റെഡിൽ കാണിച്ചുണ്ട് നിങ്ങള് MnO2, പിന്നെ ഇവിടെ എന്താ MnOOH. MN ഞാൻ റെഡിലല്ലേ കാണിച്ച്. മൈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഓക്സിഡൻ സ്റ്റേറ്റ് ഓഫ് MN ഇൻ MnO2? MnO2 എം എൻ ഓ സി എൻ സെറ്റ് എത്ര? +4. MnOOH വലതുഭാഗത്തുള്ളേ, അത് +3. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? MN+4, MN എന്തായി മാറി? +3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞില്ലേ, അതല്ലേ റിഡക്ഷൻ. അതുകൊണ്ട് അങ്ങനെ എഴുതിയും തൽക്കാലം റിഡക്ഷൻ എഴുതാം, കാഥോഡ് റിയാക്ഷൻ എഴുതാവുന്ന. അതുകൊണ്ട് ഞാൻ ഓർന്ന് പറഞ്ഞ് ഒരു സിമ്പിൾ റിയാക്ഷൻ എഴുതി കണ്ട. MN+4 ഗീവ്സ് MN+3+1 ഇലക്ട്രോൺ എന്ന ഷോട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾ ബുക്കിൽ ഇലക്ട്രോലൈറ്റ് എന്താന്ന് കൊടുത്തിട്ടില്ല. ഇനി ഇലക്ട്രോലൈറ്റ് ആർക്കും സംശയം ഉണ്ടെങ്കിൽ, അമോണിയം ക്ലോറൈഡും സിങ്കിന്റെ ക്ലോറൈഡിന്റെ പേസ്റ്റ് ആണ് അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഞാൻ പറയാത്തൊരു ഭാഗം ഞാൻ പറഞ്ഞു, അതായത് ഇത് നോട്ടിൽ കാണിക്കാത്തൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാഥോഡിൽ കിട്ടിയ NH3 ഇല്ലേ, ഈ NH3 എന്ന സാധനം നമ്മളെ സിങ്ക് ക്ലോറൈഡ് ഇല്ലേ ഇതിലെ, ആ സിങ്ക് ക്ലോറൈഡ് Zn2+. സിങ്ക് ക്ലോറൈഡ് എന്ന് സിങ്കിന്റെ ചാർജ് 2+ ആണല്ലോ. ആ സിങ്ക് 2+ ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ഉണ്ടാകുന്നുണ്ട്, ഒരു ബഡാ കോമ്പൗണ്ട്. ആ ബഡാ കോമ്പൗണ്ട് കോംപ്ലക്സ് Zn NH3 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ്. കറക്റ്റ് ഫോർമുല ഞാൻ പറയുന്നില്ല, ഈ കോംപ്ലക്സ് എന്താണ് മറ്റത് എന്താണെന്നൊക്കെ നമുക്ക് പാർട്ട് 1 ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വിശദമായിട്ട് പഠിക്കാം. ഏതായാലും ഞാൻ അത് എടുക്കുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നോ ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കേട്ടാൽ മതി, ബാക്കി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഡ്രൈ സെല്ലിലെ ആനോഡ് കാഥോഡ് റിയാക്ഷൻസ്. കുറച്ച് ബുദ്ധിമുട്ടാ, കഴിയുന്നവർ പഠിക്കുക, കാരണം ഇതുവരെ അത് പബ്ലിക്കിന് കണ്ടിട്ടില്ല. പൊതുവെ യൂസ് നിങ്ങൾ പഠിച്ചോ, സിമ്പിളാ. ഇതുവരെ പബ്ലിക് കണ്ട് പ്രൈമറി സെക്കൻഡറി തമ്മിലെ ഡിഫറൻസ് ആ. അടുത്ത് നോക്കൂ, മെർക്കുറി സെല്ല. ഈ മെർക്കുറി സെല്ല് കണ്ട ഒരു വട്ടത്തിലുള്ള സെല്ല് കണ്ടില്ലേ നിങ്ങള്, അതാണ് ബട്ടൺ സെല്ല് എന്നൊരു പേരുകൂടി അങ്ങനെ വേണമെങ്കിൽ വിളിക്കുക. ബട്ടനെ പോലെയുള്ള വാച്ചുകളിലൊക്കെ വാരിത്ത സെല്ലാണോ വെക്കുക? അല്ല, ഈ ബട്ടൺ സെല്ല് മെർക്കുറി സെല്ലാണ്. ചിത്രം ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കൂല കേട്ടോ. ഇനി ഇതിലൊരു ആനോഡ് ഉണ്ട്, അല്ലാതെ എവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ളത്? എവിടെ യൂസ് ചെയ്യുന്നത്? സാധാരണ വാച്ചിൽ ഉപയോഗിക്കുക. പിന്നെ ഹിയറിംഗ് എയ്ഡ്സ്, ലോ കറന്റ് ഡിവൈസ് ആയ ഹിയറിംഗ് എയ്ഡ്സിലും വാച്ചിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. യൂസ് നിങ്ങൾ പഠിക്കണം കേട്ടാ, അത് ഇമ്പോർട്ടൻറ്റ്. ചിത്രം വേണ്ട. അപ്പൊ ഇതിലൊരു ആനോഡില്ലേ മെർക്കുറി സെല്ലിലെ ആനോഡ് ആരാ? സിങ്ക് അമാൾക്കാണ്. സിങ്ക് അമാൾക്ക് എന്ന് പറയുമ്പോ എന്താ? മെർക്കുറി ഉള്ള അമാൾക്ക് എന്ന് പറയാ. കാഥോഡ് ആരാന്നറിയോ? HgOയും കാർബണുമാണ്. മെർക്കുറിയുടെ ഓക്സൈഡും കാർബണും. ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആരാ? KOH Zno. പഠിച്ചേ പറ്റൂ കേട്ടാ, റിസ്ക് ആണ്. ഇതുവരെ ഇതും പബ്ലിക്കിന് എന്റെ ഓർമ്മയിൽ പബ്ലിക് എക്സാം എന്ന് ചോദിച്ചിട്ടില്ല, മോഡലിനും മറ്റേന്നൊക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, എന്നാലും ഇനി ചോദിക്കൂല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ കൈയുള്ളവർ പഠിക്ക്. ഇനി ഇതിലെ റിയാക്ഷൻ ആണ് പ്രശ്നം. ആനോഡ് ആരാ? സിങ്ക് അമ്മാളുകൾ അല്ലേ. അപ്പൊ അതിലൊരു ഒറിജിനൽ ആനോഡിലെ റിയാക്ഷൻ ഇങ്ങനെ വരുന്നത്, എന്താ? അച്ച് ആനോഡ് കണ്ടോ, എന്താ അച്ച് ആനോഡ്? സിങ്ക് അമാളകം OH- റിയാക്ട് ചെയ്ത് Zno-ഉം വാട്ടറും 2 ഇലക്ട്രോൺ. അപ്പൊ ചോദ്യം, എവിടുന്ന് OH- വരുന്നത്? നമ്മള് ഇലക്ട്രോലൈറ്റിൽ KOH ഇല്ലേ, അതിലെ OH. ഇതാണ് ഒറിജിനൽ ആനോഡിലെ റിയാക്ഷൻ. റിസ്ക് തന്നെയാണ് അല്ലേ. ഇനി ഇതിനെ ഞാൻ എന്റെ വക ഒരു ഷോട്ട് ഉണ്ടാക്കാം. ഇതെന്താ ഞാൻ ചെയ്യുന്നത്? ആ റെഡ് കളർ മാത്രം എഴുതിയാൽ മതി. ഇപ്പുറത്ത് സിങ്ക്, ഇപ്പുറത്ത് Zno-ന്റെ
ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര, സിങ്ക് ഓക്സൈഡിൽ സിങ്കിന് ഓക്സിജൻ സ്റ്റേറ്റ് 2+ അല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ റിയാക്ഷൻ കൊടുക്കാം, ZN gives ZN 2+ പ്ലസ് 2 ഇലക്ട്രോൺ എന്ന് എഴുതാം. അത് എന്റെ വക, ഷോർട്ട് ഒക്കെ എന്റെ വകയാണ്. അത് മുകളിലത്ത് കിട്ടിയിട്ടില്ലേ, ചെയ്തോളൂ, ഡോണ്ട് വറി. ഓക്കെ, അടുത്ത കാറ്റ് കേതോട്. കേതോട് ആരാ, എച്ച് ജി ഒയും കാർബണും അല്ലേ. പക്ഷെ അതിലെ റിയാക്ഷൻ നോക്ക് നിങ്ങൾ, എന്താ കേതോടുള്ള റിയാക്ഷൻ, എച്ച് ജി ഒ വാട്ടറുമായി ചേർന്ന് 2 ഇലക്ട്രോൺ സ്വീകരിച്ച് എച്ച് ജിയും 2 അയച്ചു. റിസ്ക് തന്നെയാണ് അല്ലേ. അപ്പോ ഇതാണ് ഒറിജിനൽ കേതോട് റിയാക്ഷൻ. ബയോട്ടി തന്നെ, വേറെ രക്ഷമൊന്നുമില്ലേ. ദെൻ അപ്പോ അങ്ങനെ തന്നെ പഠിക്കുക. ഇനി ഇതിനെ ഒരു സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. എച്ച് ജി ഒ ഇവിടെ ഉണ്ട്, എച്ച് ജി വലത് ഭാഗത്തുണ്ട്. വാട്ട് ഇസ് ഓക്സിജൻ സ്റ്റേറ്റ് ഓഫ് എച്ച് ജി ഇൻ എച്ച് ജി ഒ? 2+ ആ, കാരണം ഓക്സിജൻ 2- ആവുമ്പോൾ 2+ ആവണ്ടേ. അപ്പൊ എച്ച് ജി 2+ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് എച്ച് ജി ആയി മാറുന്നു. ഇതല്ലേ സിമ്പിൾ കെമിസ്ട്രി റിഡക്ഷൻ. അങ്ങനെയും എന്റെ വക ഷോർട്ടാക്കി ഞാൻ എഴുതി തരാം. കണ്ടോ, ഓർന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, കണ്ടത് ആണോ, എച്ച് ജി 2+ 2 ഇലക്ട്രോൺ ഗിവ്സ് എച്ച് ജി. ഇനി ഇതിലെ ഓവറോൾ റിയാക്ഷൻ എങ്ങനെ, ഓവറോൾ റിയാക്ഷൻ മനസ്സിലാവാതല്ലേ റിഡോക്സ് റിയാക്ഷൻ. ആനോടും കേതോടും കൂട്ടണ്ടേ. ആ ഫസ്റ്റിലെ ഒറിജിനൽ റിയാക്ഷൻ കൂട്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ പറയുള്ളൂ, ആവശ്യമുള്ളവർ എഴുതിയാൽ മതി. ഓക്കെ, ZN എച്ച് ജി പ്ലസ് 2 അയച്ചു മൈനസ്, ഫസ്റ്റത്തെ 2 എണ്ണം കഴിഞ്ഞു. ഇനി കേതോളൊക്കെ എച്ച് ജി ഒ പ്ലസ് എച്ച് ടു ഒ പ്ലസ് 2 ഇലക്ട്രോൺ, ആരോ മാർക്ക്. ഫസ്റ്റില് വലതുഭാഗത്ത് ZN ഒ എച്ച് ടു ഒ 2 ഇലക്ട്രോൺ, ഇവിടെ രണ്ടാമത്തേല് വലതുഭാഗത്ത് എച്ച് ജി 2 അയച്ചു മൈനസ്. അപ്പൊ ആനോഡിലെ ഇടതുഭാഗത്തില് 2 അയച്ചും കേതോളില് 2 അയച്ചും വെട്ടി. കേതോടിലെ ആനോഡിലെ വലതുഭാഗത്തുള്ള എച്ച് ടു ഒയും കേതോടിലെ ഇടതുഭാഗത്തുള്ള എച്ച് ടു ഒയും ക്യാൻസൽ. അവർ ഇലക്ട്രോണും ഇലക്ട്രോണും ക്യാൻസൽ ചെയ്താൽ ഫൈനൽ ഇങ്ങനെ വരും. കണ്ടോ, ZN എച്ച് ജി പ്ലസ് എച്ച് ജി ഒ ഗിവ്സ് ZN ഒ പ്ലസ് എച്ച് ജി. ദിസ് ഈസ് ദി റിഡോക്സ് റിയാക്ഷൻ ഇൻ ഏതില്, മെർക്കുറി സെല്ലിൽ. മനസ്സിലാവുണ്ടോ? ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വാച്ചിലെ ഉപയോഗിക്കുന്ന ഒരു സാധനല്ലേ മെർക്കുറി സെല്ലിനെ. ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം, നമ്മൾ ടോർച്ച് ഒക്കെ ആണെങ്കിൽ ടോർച്ച് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ ഇത് ചാർജ് കുറഞ്ഞ് 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 ഇങ്ങനെ ലൈറ്റ് മങ്ങി മങ്ങി വരുമ്പോ നമ്മൾ എന്താ മനസ്സിലാക്കുക, ചാർജ് കുറയുന്നുണ്ട്. അപ്പൊ നമ്മൾ റീചാർജ് ചെയ്യൂലേ. റീചാർജ് ചെയ്യാൻ പറ്റാത്ത പെൻസിൽ ബാറ്ററി ആണെങ്കിലോ ചാർജ് കുറഞ്ഞ് കുറഞ്ഞ് വന്നാൽ അതാണ് ഒഴിവാക്കുകയും ചെയ്യും. പക്ഷെ വാച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ, വാച്ച് ഇങ്ങനെ നടക്കുമ്പേ, ഇപ്പൊ ഒരു 10:15 സപ്പോസ്, കുറച്ച് കഴിഞ്ഞ് അല്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴും വാച്ചിൽ 10:15 തന്നെ. അതായത് വാച്ചിലെ ബാറ്ററി കുറഞ്ഞ് 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 കുറഞ്ഞ്, ഇതാ ഞാൻ ചാവാണ് ചാവാണ് ഇങ്ങനെ വരുമോ, ഇല്ല, ഒറ്റടിക്കാണ് ചാവല അല്ലേ. 10:15 ഒരു മണിക്കൂർ കഴിഞ്ഞ് വെക്കും, 10:15 സൂചിക്കും. അതായത് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് വന്നത് അതാണ്, മെർക്കുറി സെല്ലിന്റെ ജീവിക്കുന്നിടത്തോളം കോൺസ്റ്റന്റ് വോൾട്ടേജ്, ഇറ്റ് ഹാസ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് ത്രൂ ഔട്ട് ദി ലൈഫ്. വൈ? കാരണം എന്താ അറിയോ, അതാ മെർക്കുറി സെല്ലിലെ ഓവറോൾ റിയാക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. എന്താ ഓവറോൾ റിയാക്ഷൻ? അതില് കഴിഞ്ഞ വർഷത്തെ ഇക്കിരിപുരത്തിൽ നിന്ന് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതുമ്പോൾ എസ് എന്നോ എല് എന്നോ ബ്രാക്കറ്റ് സോളിഡ് എന്നോ ലിക്വിഡ് എന്നോ ഉണ്ടെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ 1, അതായത് ചേഞ്ച് ചെയ്യൂല, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്കിയല്ലേ എടുക്കുക, അതായത് അവരുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യൂല. ഇങ്ങനെ ഓവറോൾ റിയാക്ഷനിൽ സോളിഡും ലിക്വിഡും മാത്രമായത് കൊണ്ടാണ് മെർക്കുറി സെൽ ഹാസ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് ത്രൂ ഔട്ട് ദി ലൈഫ് എന്ന് പറയാറ്. ഇറ്റ് ഹാസ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറയാം, മെർക്കുറി സെല്ലിൽ അറ്റാക്ക് ആ സംഭവിക്കല് പേട്ടൊന്നാണ് ജീവാൻ പോകല. വൈ? എന്റെ റീസൺ അതാ. മറിച്ച് ഓവറോൾ റിയാക്ഷനിലെ അക്വസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യും, കോൺസ്റ്റന്റ് ആക്കി എടുക്കാൻ പറ്റൂല. ഓക്കെ, അതാണ് ഞാൻ അടുത്തെടുക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ ഞാൻ ഓവറോൾ റിയാക്ഷന് എന്റെ ഷോർട്ട് ഉപയോഗിച്ച് ഓവറോൾ റിയാക്ഷൻ എഴുതിയെന്ന് കുട്ടി കരുതിക്ക് ഒരു കുട്ടി. അപ്പൊ എന്താ ഷോർട്ടുകൾ ഉപയോഗിച്ചുള്ള ഓവർ റിയാക്ഷൻ എന്ന് അറിയാം. ആനോളിൽ ZN, കേതോളിൽ എച്ച് ജി 2+ ഗീവ്സ് ZN 2+ എച്ച് ജി എന്ന് എഴുതിയാൽ മതി. സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടോ, കിട്ടണം എന്നാണ് ഞാൻ. അത് കിട്ടും എന്ന് ഞാൻ പറയാൻ പറ്റൂല, ഏതെങ്കിലും ടീച്ചേഴ്സ് ആരെ മാർക്ക് കുറച്ച് ഞാനല്ലല്ലോ ഉത്തരവാദി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആ പറഞ്ഞ സെന്റൻസിലേക്ക് കടക്കാം. ഇറ്റ് ഹാസ് എ മീൻസ് മെർക്കുറി സെൽ ഹാസ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് ത്രൂ ഔട്ട് ദി ലൈഫ് ബിക്കോസ് ഓവറോൾ റിയാക്ഷൻ കണ്ടെയ്ൻസ് പ്യുർ സോളിഡ് ആൻഡ് ലിക്വിഡ് ഓൺലി. അതെന്താ പ്രത്യേകത? ദർ കോൺസെൻട്രേഷൻ റിമൈൻസ് കോൺസ്റ്റന്റ്. എത്രയാണ് അതിന്റെ വോൾട്ടേജ്? മെർക്കുറി സെല്ലിന് വോൾട്ടേജ് എത്ര? 1.35. എന്നിട്ട് ആ കെമിക്കൽ റിയാക്ഷൻ കൂടി എഴുതിയാൽ വളരെ സന്തോഷം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, അടുത്ത സെക്ഷൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇതിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി റിസ്ക് ഉള്ളവർ പഠിക്കേണ്ടത്, മറ്റുള്ളതൊന്നും പഠിച്ചില്ലെങ്കിലും പ്രൈമറി സെക്കൻഡറി തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക, ഡ്രൈ സെല്ലിൻ്റെയും മെർക്കുറി സെല്ലിൻ്റെയും യൂസുകൾ പഠിക്കുക, പിന്നെ ഈ ലാസ്റ്റ് കാണുന്നത് പഠിക്കുക. അത് നിർബന്ധമായിട്ടും പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.